വിഴിഞ്ഞം തുറമുഖത്തിന് എതിരായ മത്സ്യത്തൊഴിലാളികളുടെ സമരം അഞ്ചാം ദിവസത്തിലാണ്. സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പ്രതിഷേധക്കാർ. എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട് സമര കേന്ദ്രത്തിൽ നിന്നും. ഹരി, കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നുണ്ടോ? ഇന്ന് വിഴിഞ്ഞത്തുകാർക്കാണല്ലോ ചുമതല. അക്രമാസക്തമാകാനുള്ള ഒരു സാധ്യത പോലീസ് കാണുന്നുണ്ടോ? അങ്ങനെയൊക്കെയാണോ ഇപ്പോൾ ഇന്ന് കൂടുതൽ ബാരിക്കേഡും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ ഇതുപോലെ തന്നെ സമരത്തിൻ്റെ രൂപം മാറുകയാണ്. കൂടുതൽ പേർ സമര കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ട്. വിഴിഞ്ഞത്തെ ആൾക്കാർക്കാണ്, വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇന്ന് സമരത്തിൻ്റെ ചുമതലയുള്ളത്. അതുകൊണ്ട് കൂടുതൽ പേർ വിഴിഞ്ഞത്ത് നിന്നും ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. പോലീസിൻ്റെ ബാരിക്കേഡുകളൊക്കെ തന്നെ തകർത്ത് എറിയാനുള്ള ശ്രമങ്ങൾ, മതിൽ ചാടി കടക്കാനുള്ള ശ്രമങ്ങൾ, മതിൽ ചാടി കടക്കുന്നുണ്ട് സമരക്കാർ. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വിഴിഞ്ഞത്ത് നിന്നും കാണുന്നത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും യുവാക്കളും അടക്കം നിരവധി പേരാണ് സമര കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. ഹരി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഹരി, എന്താണ് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണല്ലോ കാണുന്നത് ദൃശ്യങ്ങളിൽ? സമാനമായ രീതിയിൽ മത്സ്യത്തൊഴിലാളികൾ ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾ ഈ ബാരിക്കേഡുകൾ മറികടന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ, അതായത് ബാരിക്കേഡ് വച്ച് മറച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു റോഡ് തുറമുഖം നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കുണ്ട്. ആ ഭാഗത്തേക്ക് പ്രതിഷേധക്കാർ ഇപ്പോൾ നീങ്ങുകയാണ്. ബാരിക്കേഡ് വച്ചിരുന്ന സ്ഥലത്ത് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം അവർ ഈ മറ്റ് റോഡ് വഴി ഇപ്പോൾ അവർ തുറമുഖത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയും ഈ സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു വിഴിഞ്ഞത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ന് വിഴിഞ്ഞത്ത് നിന്നുള്ള സ്വദേശികളാണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് മന്ത്രിതല ചർച്ച നടന്നിരുന്നു. പക്ഷേ അതിൽ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കാണ് വിട്ടിരിക്കുന്നത്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇവരുടെ ആവശ്യം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് അതിൽ പഠനം നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. അതുമാത്രമല്ല, ഇവരുടെ മണ്ണെണ്ണ സബ്സിഡി, അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് ഇവർ വിട്ടിരിക്കുന്നത്, ഇന്നലത്തെ യോഗം വിട്ടിരിക്കുന്നത്. പക്ഷെ അത് ഇനി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ അതുവരെ ഇവരുടെ ആവശ്യങ്ങൾ, ഏഴ് ആവശ്യങ്ങളും പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ ചർച്ച കഴിഞ്ഞിട്ട് ശേഷവും സമരം അവസാനിപ്പിക്കില്ല, വീണ്ടും തുടരും. ഇന്ന് അഞ്ചാം ദിവസമാണ്. ഇന്ന് വിഴിഞ്ഞത്ത് നിന്നുള്ള വിഴിഞ്ഞം നിവാസികളാണ് ഇന്ന് സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ രീതിയിൽ പ്രതിഷേധം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായ അല്പസമയം മുമ്പാണ് ഈ വിഴിഞ്ഞത്ത് നിന്ന് എല്ലാവരും ഇവിടെ എത്തുകയും ഒരുമിച്ചെത്തുകയും അവർ മുദ്രാവാക്യം വിളികളുമായി ഇവിടെ എത്തി. അതിനുശേഷം ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് അവർ കാൽനടയായി അകത്തേക്ക് പോകുന്നത്. സംഘർഷ സാധ്യത തന്നെയാണ് കാണുന്നത്. പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് സമരക്കാരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും മറ്റൊരു വഴിയിലൂടെ പ്രതിഷേധക്കാർ തുറമുഖത്തേക്ക് നീങ്ങുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ എന്തും സംഭവിച്ചേക്കാം. പോലീസ് ആ നിലയ്ക്ക് നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അത് പൂർണ്ണമായും നേടിയെടുക്കുന്നതുവരെ ഈ സമരം തുടരുമെന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഫാദർ യുജിൻ പെരേര, തിരുവനന്തപുരത്തെ അതിരൂപതയുടെ വികാരി ജനറലാണ് അദ്ദേഹം നൽകിയത്. ആ ആഹ്വാനത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ദിവസം സമരത്തിൻ്റെ രൂപം മാറുന്നത്.